നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊന്നാങ്കണ്ണിക്കീരയുടെ ഇലയുടെ നിറവ്യത്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ കാണുന്നത്, പൊന്നാങ്കണ്ണി ചീരയാണോ എന്നൊരു സംശയം വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകാം. ഈ കാണുന്നത് പൊന്നാങ്കണ്ണി ചീര തന്നെയാണ്. അതുകൂടാതെ തന്നെ പൊന്നാങ്കണ്ണി ചീരയുടെ ഇലയുടെ നിറവ്യത്യാസം, അത് പൊന്നാങ്കണ്ണി ചീര നടുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളത്തിൻ്റെ രീതിയും അതുകൂടാതെ തന്നെ മണ്ണിൻ്റെ ഘടനയ്ക്കും അനുസരിച്ച് പൊന്നാങ്കണ്ണി ചീരയുടെ ഇലയ്ക്ക് നിറവ്യത്യാസം വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂര്യപ്രകാശം ഏത് ഭാഗത്തു നിന്നുമാണോ അടിക്കുന്നത്, ആ ഭാഗത്തു നിന്നുള്ള വെട്ടം അടിക്കുന്ന സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗത്തു നിന്നുള്ള ഇലകൾക്ക് നിറവ്യത്യാസം വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. നമുക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചാലറിയാം, ഈ ഭാഗത്ത് നിൽക്കുന്ന പൊന്നാങ്കണ്ണി കീരയുടെ ഇലകൾക്ക് നിറവ്യത്യാസം കുറവാണ്. ശ്രദ്ധിച്ചാലറിയാം. നമുക്ക് മറുഭാഗം നോക്കാം. ഈ ഭാഗത്ത് നിൽക്കുന്ന പൊന്നാങ്കണ്ണി ചീരയുടെ ഇലകൾക്ക് നിറവ്യത്യാസം കൂടുതലാണ്. ഈ കാണുന്നതും പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് കൂടാതെ തന്നെ ഈ നിൽക്കുന്നതും പൊന്നാങ്കണ്ണി ചീര തന്നെയാണ്. ഈ ഇലകൾ ഇങ്ങനെ ചുവക്കുവാനായിട്ടുള്ള പ്രധാന കാരണമെന്നത്, വൈകുന്നേരം സമയങ്ങളിലുള്ള സൂര്യൻ്റെ പ്രകാശമാണ്. വൈകുന്നേരം 4 മണി തൊട്ട് 6 മണി വരെ ഏൽക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു രീതിക്കനുസരിച്ചാണ് പൊന്നാങ്കണ്ണി ചീരയുടെ ഇലകൾക്ക് നിറവ്യത്യാസം സംഭവിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്, സൂര്യപ്രകാശം അടിക്കാത്ത ഭാഗത്ത്, ഈ കാണുന്ന പോലെ സൂര്യപ്രകാശം അടിക്കാത്ത ഭാഗത്ത് ഇലകൾക്ക് പച്ച നിറം തന്നെയായിരിക്കും. സൂര്യപ്രകാശം അടിക്കാത്ത ഭാഗമാണ് ഇലകൾക്ക് പച്ച നിറമാണ്. സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗത്ത് ഇലകൾക്ക് ചുവന്ന നിറവുമാണ്. അതിനുള്ള പ്രധാന കാരണമെന്നത്, വിറ്റാമിൻ ഡി കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രൂപവ്യത്യാസം വരുന്നത്, നിറവ്യത്യാസം വരുന്നത്. ഈ കാണുന്നത് പോലെ നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ഈ കാണുന്നതും പൊന്നാങ്കണ്ണി കീരയാണ്. നമുക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇത് താഴെ മണ്ണിൽ നട്ടിരിക്കുന്ന പൊന്നാങ്കണ്ണിയാണ്. ഷീറ്റ് കൊണ്ട് മൊത്തവും കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗത്ത് ചുവന്ന കളറും ഈ ഭാഗമൊക്കെ നോക്കി അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ഭാഗങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇലയ്ക്ക് നിറവ്യത്യാസം നമുക്ക് കണ്ടറിയാം. പച്ച കളറും ഇങ്ങോട്ട് ചുവന്ന കളറുമാണ്. അതുകൂടാതെ തന്നെ ഇതും പൊന്നാങ്കണ്ണിയാണ്.
ഇലയ്ക്ക് നിറവ്യത്യാസം നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത് കൂടാതെ ഈ നിൽക്കുന്നതും പുന്നങ്കണ്ണിയാണ്. ഈ കാണുന്നതും പുന്നങ്കണ്ണിയാണ്. അസ്തമന സൂര്യൻ്റെ വെട്ടം അടിക്കുന്ന ആ ഭാഗമാണ് ചുവന്ന കളറിൽ നിൽക്കുന്നത്. ഇത് സൂര്യപ്രകാശം അടിക്കാത്ത ഭാഗത്തെ പുന്നങ്കണ്ണിയാണ്. ഇത് ഇലകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, പച്ച നിറമാണ്. ഈ കാണുന്നതും പുന്നങ്കണ്ണിയാണ്. അസ്തമയ സൂര്യൻ്റെ വെളിച്ചം, അതായത് അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്നും വിറ്റാമിൻ ഡി ധാരാളം സസ്യങ്ങൾക്കും നിറവ്യത്യാസം സംഭവിക്കുന്നത്. ഇത് കിഴക്ക് ഭാഗത്ത് നിന്നും എടുത്ത വീഡിയോയാണ്. മുൻപ് കണ്ടത് പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് അസ്തമിക്കാൻ പോകുന്ന ഭാഗത്ത് നിന്നുള്ള വീഡിയോസാണ് മുൻപ് കണ്ടത്.